പവർ എന്നൊക്കെ പറഞ്ഞ ഇതാണ് പവർ. പുണ്യയുടെ പെർഫോമൻസ് കഴിഞ്ഞപ്പോഴാണ് പുണ്യയുടെ ഈ കോസ്റ്റ്യൂമും നമ്മുടെ ഡാൻസേഴ്സിന്റെ കോസ്റ്റ്യൂമും, അവർ കൊണ്ടുവന്ന പ്രോപ്പർട്ടി, പുണ്യയുടെ ആറ്റിറ്റ്യൂഡ്, പുണ്യയുടെ ഹെയർ, പിന്നെ മയ്യ മയ്യ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള പവർ ഉണ്ടായിരുന്നല്ലോ എന്റെ പൊന്നേ. എന്റെ പുണ്യ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? അതായത് ഞാൻ സത്യം പറഞ്ഞാല് ലൈവില് കുറെ പേരല്ല ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് സയനോറ പാടുന്നത് ഞാനിത് കേട്ടിട്ടുണ്ട്. സയനോറ ഇത് പാടുമ്പോഴുണ്ടല്ലോ, നമ്മള് ചിലപ്പോ ഇപ്പം കയ്യും കാലും ഒഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ പോലും അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നമുക്ക് ഡാൻസ് ചെയ്യാൻ തോന്നും. ആ രീതിയിലാണ് സായ അതിനെ കൊണ്ടുപോകണത്. ഓള് കലക്കുമാണ്, കാരണം ഇത് വൃത്തിയിൽ മനസ്സിലാവുന്ന ഒരുപാട് ഭാഷകൾ ഇതിലുണ്ട് നമുക്ക്. പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടത് ജർപ്രവച്ചോ അത് അത് ലോകത്തിലെ നല്ല ഏറ്റവും നല്ല ഫീലാണ് അവര്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകങ്ങളിൽ പോലും അതിനെ കുറിച്ച് പരാമർശിച്ചു. എന്താ അത്, വാക്കെന്താ? അടുക്കളയിൽ അമ്മ പറയാണ് ചെറുപേർ വെച്ചേ മക്കളെ അല്ലേ. അതുപോലെ മോളെ പവർ പാറ്റ് പെർഫോമൻസ്, അത് നിങ്ങനെ നിങ്ങനെ ക്യാരി ഓഫ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുണ്യയുടെ വോയിസിന് ഏറ്റവും ചേരുന്നൊരു പാട്ട്, പുണ്യക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോണ്ടർ കിട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലേ സത്യം? എന്താ ഒന്നും ഉണ്ടാകത്ത. കഴിഞ്ഞ പുണ്യയുടെ പെർഫോമൻസ് ശരിക്കും എനിക്കും പുണ്യക്കും ഒക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എന്നുവെച്ചാൽ മാർക്ക് കുറഞ്ഞു പോയി. അപ്പം പുണ്യക്ക് എന്താ, അതാ ഞാൻ ഫസ്റ്റ് ഒന്നും പറയാതിരുന്നത്. എന്നുവെച്ചാ എനിക്കറിയാം ഇത് ഇവള് പൊളിക്കുന്നു. അത് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറയാലോ. കഴിഞ്ഞല്ലോ, ഇനി പറ. കഴിഞ്ഞ തവണ മാർക്ക് കുറഞ്ഞത് കൊണ്ട് ഇപ്രാവശ്യമെങ്കിലും ചേച്ചി ഒന്ന് സമാധാനിപ്പിക്കണം. നമ്മളെങ്ങനെയാണെന്ന് അറിയാമോ, അവിടെ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, കുറച്ച് സൂചിപ്പിക്കണ കേട്ട് കഴിഞ്ഞാൽ അവർത്തോ മാർക്ക് കുറയ്ക്കാൻ പോകണോണ്ടുള്ള സൂചിപ്പിക്കലാണെന്ന് വിചാരിച്ചു. സാധാരണ അങ്ങനെ, കാരണം നമ്മളിപ്പോ ഷെരീഫിക്കൊക്കെ പഠിക്കാം. അതെ, ഒരു തംസപ്പും തരും. തംസപ്പും തരും, രണ്ടായിട്ട് സൂചിപ്പിച്ചിട്ട് മാർക്ക് കുറയ്ക്കും. പരിപാടി പുതിയ ട്രെൻഡ്. പുണ്യ, റിയലി വെരി 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 ഹാപ്പി ഫോർ യു. പുണ്യയുടെ കേപ്പബിലിറ്റീസ് എനിക്ക് നല്ലോണം അറിയാം. ആദ്യത്തെ പാട്ട് നമ്മൾ ഈ ഇതിൽ പാടിയ ആരോ നെഞ്ചിൽ, അങ്ങനെ അങ്ങ് പുണ്യയുടെ ബെസ്റ്റ് പുണ്യക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് ഫുള്ളി പാട്ടില് നെഗത്തി അങ്ങോട്ട്. ഈ കുഞ്ഞു ദേഹത്തിന് എത്രയാ എന്താ പവർ ഈ പാട്ട് പാടാന്ന് പറഞ്ഞാൽ, അത്രയും എനർജി എവിടെ നിന്ന്. അത് ആ പ്രാക്ടീസ് മോളുടെ ഇഷ്ടമുള്ള ജോണറും ആയിരിക്കും. ആൻഡ് യു ലവ് ദിസ് സോങ് അല്ലേ? അതാണ്, ആ ലവ് വാസ് ഷോയിങ് ഇൻ ദ സോങ്. പിന്നെ ഒരു കാര്യം സന്തോഷമായിട്ട് പറയാനുള്ള, ഇത് ഒറിജിനൽ ഈ പാട്ട് സ്റ്റേജിലെ AR റഹ്മാൻ പാടുമ്പോൾ വായിക്കുന്ന നമ്മുടെ സ്ട്രിംഗ് സെക്ഷനിലെ ഒരു പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വായിച്ചത്. ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യ മുഴുവനുള്ള മെയിനായിട്ടുള്ള കമ്പോസേഴ്സ് എല്ലാവർക്കും ഇവർ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഷാനും എല്ലാവർക്കും വായിക്കുന്നത്, നമ്മുടെ ജോസഫ് ചേട്ടൻ, ജെയിൻ ചേട്ടൻ, പിന്നെ മരിയദാസ് ചേട്ടൻ, ഹാറ്റ്സ് ഓഫ്. ഈ പാട്ടിൽ, ഈ പാട്ടിൻ്റെ ട്രാക്കിൽ ആ സ്ട്രിങ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ഇസ് ടു ഗുഡ്. ഭയങ്കര അത് എടുത്ത് അറിയാം, നല്ല മുകളിൽ മാർക്സിലേക്ക് പോയാലോ. വളരെ നല്ലൊരു ഗ്രാൻഡ് ജൂറി. ഇനി നമുക്ക് ജഡ്ജസിന്റെ മാർക്ക്. ഷാനിക്ക ഗോപിചേട്ട, ഡൺ സെറ്റ്. പുണ്യയുടെ ഈ പവർഫുൾ പെർഫോമൻസിന്റെ ടോട്ടൽ മാർക്ക്, പവർ പാക്ക്ഡ് പെർഫോമൻസിന്റെ മാർക്ക്സ് നമുക്ക് അറിയാം. ഔട്ട് ഓഫ് 100. യെസ്, വരട്ടെ, നല്ല ഫീൽഡ് പോട്ടെ. കേറ് 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 കേറ്.
18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 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 100